നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള നാല് ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഇസ് സെക്സ് സോ കോമൺ? യൂക്കാരിയോട്ട് ഓർഗാനിസംസിൽ ഒരുപാട് ഒരു വലിയ ശതമാനം സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ്. നേരത്തെ പറഞ്ഞ ബാക്ടീരിയൽ കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ മുതലായ മെക്കാനിസം, ഇതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിലും ജനറ്റിക് മിക്സിങ്ങിനുള്ള മറ്റൊരു വഴിയാണ്. അതുപോലെ ഹാർഷ് കണ്ടീഷൻസിൽ ചില ഈസ്റ്റ് ഹൈഡ്ര പോലെയുള്ള ഓർഗാനിസംസ് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ജീവികളുണ്ട്. ബേർഡ്സ്, മാമൽസ്, നമ്മളെ പോലെയുള്ള മനുഷ്യർ, ഇതെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമല്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മേറ്റിംഗ് ബിഹേവിയർ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇനി പരിണാമപരമായി പരിശോധിക്കുമ്പം പ്രത്യുൽപാദന പ്രക്രിയ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുള്ളായി നടക്കുക സെക്ഷൽ റീപ്രൊഡക്ഷനിലാണോ അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണോ എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വളരെ സിമ്പിളായിട്ട് നോക്കുമ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊരു സംഭവം ഇവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും ഒരേ സമയത്ത് ഈ മയോസിസ് സിൻഗാമി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഗാമീറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രക്രിയയ്ക്കാണ് സിൻഗാമി എന്ന് പറയുന്നത്. ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം അതേ സമയം കൊണ്ട് ഒരു അസെക്ഷ്വൽ സ്പീഷീസിന് മൾട്ടിപ്പിൾ ടൈംസ് അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിടെ ഒരു ഒരു ഓഫ് സ്പ്രിംഗ് ഉണ്ടാവുന്ന സമയം കൊണ്ട് അതേ ഇതിലുള്ള ഒരു അസെക്ഷ്വൽ സ്പീഷീസിന് ഒരുപാട് ഓഫ് സ്പ്രിങ്സിനെ വീണ്ടും വീണ്ടും, എന്നുവെച്ചാൽ അത് ഇതായിട്ടാണല്ലോ പോകുന്നത്, ഒന്ന് വിഭജിച്ച് രണ്ടാവുന്നു, രണ്ട് നാലാകുന്നു, നാല് എട്ടാകുന്നു, അങ്ങനെ വളരെ സ്പീഡിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്ര പെട്ടെന്ന് ഔട്ട് നമ്പർ ചെയ്യാവുന്ന ഒരു മെക്കാനിസമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ജീനോം ഡയല്യൂഷൻ. ഒരു പാരന്റിന്റെ ഹാഫ് ജീൻസ് മാത്രമേ ഓഫ് സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതുപോലെ മേറ്റിംഗ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ ജനറ്റിക് മിക്സിംഗ് വഴി ആവശ്യമില്ലാത്ത ഡിസീസസ് അല്ലെങ്കിൽ നെഗറ്റീവായി ബാധിക്കാവുന്ന മ്യൂട്ടേഷൻസ് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഇതെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കോസ്റ്റ്സ് ആണ്. ഇനി നമുക്ക് ബെനഫിറ്റ്സ് നോക്കാം. എന്തുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സർവൈവ് ചെയ്തതെന്നുള്ളതിന് പല ഹൈപ്പോത്തിസിസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് ചിലത് ജനിതകമായ കാര്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത്, ചിലത് കുറച്ചുകൂടെ എൻവയൺമെൻ്റൽ ആയിട്ടുള്ള റീസൺസ് ആണ്. അതിൽ ആദ്യത്തേത് ഡി എൻ എ റിപ്പയർ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഡി എൻ എ റിപ്പയർ ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു ഡി എൻ എ, ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ഉള്ള ഒരു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പം അതേ ഡാമേജ് അടുത്ത തലമുറയിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനിതകമായ മിക്സിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളൊരു ഓർഗാനിസം ആണെങ്കിൽ അതിന് ആ രണ്ട് പേരുടെയും ക്രോമസോമുകൾ തമ്മിലുള്ള മിക്സ് നടക്കുമ്പോൾ ഡി എൻ എ റിപ്പയറിനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഡി എൻ എ റിപ്പയർ ഹൈപ്പോത്തിസിസിന് അത്രയധികം ഒന്നും സ്വീകാര്യതയില്ല. കാരണം ഇത് തന്നെ, എന്ന് വെച്ചാൽ ലാർജ് പോപ്പുലേഷൻസിൽ മാത്രമേ അതത്ര എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. ചെറിയ പോപ്പുലേഷനിൽ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സായതുകൊണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് അഡ്വാൻറ്റേജസ് ആയിരിക്കുക. വേറൊരു ഹൈപ്പോത്തിസിസ് ഉള്ളത് മ്യൂട്ടേഷൻസ്. എന്നുവെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഒരു കൂടുതൽ അഡാപ്റ്റേഷന് സഹായിക്കുന്ന ഒരു മ്യൂട്ടേഷൻ ഒരു ഓർഗാനിസത്തിൽ ഉണ്ടായെന്ന് വെക്കുക. അതിലൊരു ഒരെണ്ണം അസെക്ഷ്വലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരെണ്ണം സെക്ഷ്വലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെക്കുക. അസെക്ഷ്വലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിൽ ഈ സാഹചര്യങ്ങൾക്കോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് കുറേയാണ്. ഒരു അപ്പോൾ 4-5 മ്യൂട്ടേഷൻ സംഭവിക്കണമെങ്കിൽ അത് ഓരോ ജനറേഷനായിട്ട് ഓരോന്നോരോന്നായിട്ട് സംഭവിക്കേണ്ടി വരും. അതായത് സീക്വൻസ് ആയിട്ട് അത്രയും തലമുറ കഴിയുമ്പോഴേ ഈ 5 മ്യൂട്ടേഷൻ ഒന്നിനു പുറകെ ഒന്ന് സംഭവിച്ചാൽ പോലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ അത് സാധിക്കുള്ളൂ. നേരെ മറിച്ച് സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിൽ രണ്ട് ജീവികൾക്ക് രണ്ട് തരം മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അവിടെ നമ്മൾ ഒരു സ്റ്റെപ്പല്ല ഒരുപക്ഷെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് സേവ് ചെയ്യുകയാണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് അതുപോലെ ഒരുമിച്ച് പാസ് ചെയ്യാനും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഒരുമിച്ച് ഡിസ്കാർഡ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇതിൻ്റെ എവല്യൂഷന് പരിണാമപരമായ അനുകൂലനം കൊടുത്തു എന്നൊരു ഇതുണ്ട്. പക്ഷേ ഇതിന് രണ്ടിനേക്കാളും
ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് റെഡ് ക്വീൻ ഹൈപ്പോത്തിസിസ് എന്നറിയപ്പെടുന്ന ഒന്നാണ്. കോ എവല്യൂഷണറി ആംസ് റേസ് എന്നും പറയും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയാം? ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ആലീസിൻ്റെ അടുത്ത് ഒരു ചെസ് ബോർഡിൽ ആലീസിനോട് നടക്കാൻ പറയുന്നതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള സ്റ്റോറി. അതിൽ ഓരോ ചെസ് ബോർഡിലും ഓരോ പുതിയ ചലഞ്ചസ് വരുന്നതും മൊത്തം മാജിക്കാണല്ലോ. അപ്പം എത്ര കഴിഞ്ഞാലും പഴയ എഫേർട്ട് മാത്രം എടുത്താൽ പോരാ, ഒരു സ്റ്റെപ്പ് എടുക്കാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ എത്രയോ ഇരട്ടി എഫേർട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് റെഡ് ക്യൂൻ വന്ന് ആലീസിനോട് പറയുന്ന ഡയലോഗാണിത്. നൗ ഹിയർ യു സീ ഇറ്റ് ടേക്സ് ഓൾ ദ റണ്ണിങ് യു ക്യാൻ ഡു ടു സ്റ്റേ ഇൻ ദ സെയിം പ്ലേസ്. ഒരേ സ്ഥലത്ത് ഒരേ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പൊസിഷനിൽ എന്ന് നമുക്ക് പറയാം നിൽക്കണമെങ്കിൽ ഓരോ നിമിഷവും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, കൂടുതൽ ഓടേണ്ടി വരും. ഒരേ ഇടത്ത് നിൽക്കാൻ വേണ്ടി കൂടുതൽ ഓടേണ്ടി വരും. അത് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന തിയറി ഇവിടെ വായിക്കാം. ഓർഗാനിസംസ് മസ്റ്റ് കോൺസ്റ്റന്റ്ലി അഡാപ്റ്റ് ആൻഡ് ഇവോൾവ് നോട്ട് മിയർലി ഫോർ റീപ്രൊഡക്റ്റീവ് സക്സസ് ബട്ട് ഓൾസോ ഫോർ മിയർ സർവൈവൽ അഗെയിൻസ്റ്റ് കോമ്പീറ്റിംഗ് ഒപ്പോസിംഗ് ഓർഗാനിസംസ് ഇൻ എൻ എവർ ചേഞ്ചിങ് എൻവയൺമെന്റ്. എൻവയൺമെന്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെയുള്ള കോ ഓർഗാനിസംസ് പാരസൈറ്റുകളും പാത്തോജനുകളും എല്ലാം ഉള്ള ഒരു എൻവയൺമെന്റിലാണ് ഈ ബാക്കിയുള്ള ഓർഗാനിസംസ് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് പാരസൈറ്റുകളും പാത്തോജനുകളും ഓരോ സ്റ്റെപ്പിനും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറയാം, ഇന്നലെ ഇവിടെ ഹോട്ടലിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു ജോക്കായിരുന്നു. ജബ്ബാറമാഷാണ് പറഞ്ഞത്, 50 വർഷം മുമ്പുള്ള കൊതുകല്ല ഇപ്പോഴത്തെ കൊതുക്. 50 വർഷം മുമ്പ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കൊതുക് പോവും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ട് കാര്യമില്ല, അതിനോട് അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ആ സാധനം വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പുതുതായിട്ട് നമ്മൾ പുതുതായി ഓരോ മെത്തേഡ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഈ ജീവികൾക്കും ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാരസൈറ്റുകളിൽ നിന്നും പാത്തോജനുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അത് അവ ഇൻവോൾവ് ചെയ്യുന്ന അതേ സ്പീഡിലോ അതിനേക്കാൾ കൂടുതൽ സ്പീഡിലോ ഇവയ്ക്കും ഇവോൾവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉള്ള എവല്യൂഷൻ നടക്കണമെങ്കിൽ ജനറ്റിക് മിക്സിംഗ് നല്ല വളരെ സ്പീഡിൽ നടക്കണം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഈ ജനറ്റിക് മിക്സിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരേ കോപ്പിയാണ് ഈ ആലീസിൻ്റെ, ആലീസ് ഒരേ സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ ഒരേ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നോക്കം പോവുകയല്ലാതെ അതേ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അതേ സ്ഥലത്ത് മിയർ സർവൈവൽ എന്ന് പറയുന്നൊരു സിറ്റുവേഷന് വേണ്ടി തന്നെ ജീവികൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യേകതകൾ, കൂടുതൽ ജനിതകമായ പ്രത്യേകതകൾ ഉണ്ടാവേണ്ടി വരും. അങ്ങനെയുള്ള ജനറ്റിക് മിക്സിംഗ് പോലുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ സഹായിക്കുന്നത് കൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സർവൈവ് ചെയ്തത് എന്ന തിയറിയാണ് റെഡ് ക്യൂൻ ഹൈപ്പോത്തിസ്. മെയിൽനെസ് ആൻഡ് ഫീമെയിൽനെസ്, നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മയോസിസ് വഴി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാവുന്ന ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാവുന്ന ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. ആ ഗാമേറ്റ്സ് തമ്മിൽ, വ്യത്യസ്ത ജീവികളുടെ ഗാമേറ്റ്സ് തമ്മിൽ യോജിച്ച് ഒരു പൂർണ്ണമായ സൈഗോട്ടുണ്ടായി. അതിൽ നിന്ന് ഒരു പുതിയ ജീവി ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇവിടെ നമ്മൾ മെയിൽ ഫീമെയിൽ അങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്തില്ല അല്ലേ? അവിടെ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് വരുന്നില്ല. കാരണം ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് ഹാപ്ലോയിഡ് സെൽ, അതിൽ കൂടുതൽ അതിനൊന്നുമില്ല. അവിടം വരെ നമ്മൾ എങ്ങനെ എത്തിയെന്ന് നോക്കാം. ഇത് ചില റീപ്രൊഡക്ഷൻ പ്രത്യേകതകളാണ് ചില ജീവികളുള്ളത്. യൂണിസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് വെർജിൻ ബേർത്ത് എന്നും പറയും. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗിൽ നിന്ന്, അതായത് ഗാമീറ്റ് മയോസിസ് നടക്കുന്നുണ്ട്, ഹാപ്ലോയിഡ് സെൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആവുന്നില്ല. ആ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ ഡെവലപ്പായി പുതിയൊരു ഓഫ് സ്പ്രിംഗ് ഉണ്ടാവുന്നു. ഇത് ഒരു ഉദാഹരണം. ആഫിഡ് എന്ന് പറയുന്ന പ്ലാന്റ് ലൈസ്, ഒരു ആഫിഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ കിട്ടും. ഒരു പച്ച നിറത്തിലുള്ള ഒരു പ്രാണിയാണത്. ഈ തരത്തിലാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറൊന്ന് ഗൈനോജെനസിസ് അല്ലെങ്കിൽ സ്യൂഡോഗാമി, ആ പേരിൽ നിന്ന് തന്നെ അറിയാം സ്യൂഡോഗാമിയാണത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സെക്ഷൽ, നമ്മൾ അതിൻ്റെ പ്രത്യേകതയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാവൂ. കാരണം ഈ എഗ് സെല്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ
സ്പേം അല്ലെങ്കിൽ പോളൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആ സ്പേം ജനറ്റിക്കായിട്ട് യാതൊരു കോൺട്രിബ്യൂഷനും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഓഫ് സ്പ്രിംഗ് അപ്പോഴും ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ പാരന്റ് ആയിരിക്കും. പക്ഷെ ആ പ്രോസസ് ട്രിഗർ ചെയ്യാൻ മാത്രം ഒരു മെയിൽ സ്പീഷീസിന്റെ ആവശ്യമുണ്ട്. വേറൊന്ന് ഹേമഫ്രോഡൈറ്റ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സെക്ഷൽ ഓർഗൻസ് ഉള്ള ചില സ്പീഷീസാണിത്. ചില ഒച്ചുകൾ, സ്ലഗ്സ്, അതുപോലെ ചില ജെല്ലി ഫിഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിന് സെക്ഷൽ സെക്സ് ജെൻഡർ മാറ്റാൻ പറ്റും. എന്നുവെച്ചാൽ മെയിലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വേണമെങ്കിൽ ലൈഫ് ടൈമിൽ സെക്സ് ചേഞ്ച് ചെയ്ത് ഫീമെയിലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ആൾട്ടർ ചെയ്യാവുന്ന സെക്ഷുവാലിറ്റിയാണ് ജെല്ലി ഫിഷിൻ്റെ. ഇനി മെയിൽ ആൻഡ് ഫീമെയിൽനെസ് എങ്ങനെ ഇൻവോൾവ് ചെയ്തു എന്ന്, ആദ്യത്തെ ഏർലിയർ യൂക്കാരിയോട്സിൽ നമ്മൾ പറഞ്ഞതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇതില്ല. കാരണം മയോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംപ്ലി രണ്ട് കുറെ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവുന്നു എന്നതിൽ കവിഞ്ഞ് അതിലൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് ഐസോഗാമി എന്ന് പറയുന്നത് ഇതിനെയാണ്. എന്ന് വെച്ചാൽ ഈ ഗാമീസ് തമ്മിൽ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സൈസ് ആൻഡ് ഷേപ്പ് സെയിം ആയിരിക്കും, ഹാപ്ലോയിഡ് സെല്ലുകളായിരിക്കും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ മേറ്റിംഗ് ടൈപ്സ് ഇവോൾവ് ചെയ്തത് പിന്നെയാണ്. മേറ്റിംഗ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ചില തരം മേറ്റിംഗ് ടൈപ്പുകൾ തമ്മിൽ ജനറ്റിക് റീകോമ്പിനേഷൻ, ആ ഒരു റീപ്രൊഡക്ഷൻ സാധ്യമല്ല. അങ്ങനെയുള്ള ചിലത് പരിണാമപരമായിട്ട് തള്ളിക്കളയാൻ കാരണം കൂടുതലും ഒരേ തരത്തിലുള്ള സെൽഫിംഗ് എന്ന് പറയുന്ന മെക്കാനിസത്തിനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കണം. കാരണം ഒരേ ജനറ്റിക് കോമ്പിനേഷനുള്ള രണ്ടെണ്ണം കമ്പയർ ചെയ്ത് കഴിയുമ്പം, അല്ല കമ്പൈൻ ചെയ്ത് കഴിയുമ്പം ജനിതകമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അത് തള്ളിക്കളയപ്പെട്ടതായിരിക്കണം. അങ്ങനെ ചില മേറ്റിംഗ് ടൈപ്സ് ഇവോൾവ് ചെയ്തു. ആദ്യം ഐസോഗാമി, പിന്നെ മേറ്റിംഗ് ടൈപ്സ്, പ്ലസ് മൈനസ് എ ഓർ ആൽഫ എന്നൊക്കെ പറയുന്ന മേറ്റിംഗ് ടൈപ്സാണ്. എന്നുവെച്ചാൽ ഇവ തമ്മിൽ ആൻഡ് എ റീപ്രൊഡക്ഷൻ സാധ്യമല്ല. അടുത്തത് അൺഐസോഗാമി. അൺഐസോഗാമിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഡിഫറെൻ്റ്ലി സൈസ്ഡ് ആൻഡ് ഷേപ്ഡ് ഗാമീറ്റ്സ് ആണ്. എന്നുവെച്ചാൽ എഗ് ആൻഡ് സ്പേം. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, എവല്യൂഷണറി അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ വലിയ എഗ്സ്, എഗിൻ്റെ സൈസ് എപ്പോഴും കൂടുതലാണ്. കൂടുതൽ വലിയ എഗ്സ് ഓഫ് സ്പ്രിംഗ് സർവൈവൽ, അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നതും ഓഫ് സ്പ്രിംഗ് സർവൈവൽ എല്ലാം നടക്കുന്ന ഒരു ഫീമെയിൽ ബോഡിയിലായതുകൊണ്ട് വലിയ എഗ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസായി. അതുപോലെ സ്മോളർ സ്പേംസ് കുഡ് സ്വിം ഫാസ്റ്റർ, കൂടുതൽ വേഗത്തിൽ സ്വിം ചെയ്ത് പോകാൻ ചെറിയ സ്പേമിനാണ് കൂടുതൽ സാധിക്കുക. ഇങ്ങനെയാണ് ഈ സ്റ്റെപ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ, പിന്നെ ബാക്ടീരിയൽ റീകോമ്പിനേഷൻ, അത് കഴിഞ്ഞ് മയോസിസ്, മയോസിസിൽ തന്നെ ആദ്യം ഐസോഗാമി, അത് കഴിഞ്ഞ് മേറ്റിംഗ് ടൈപ്സ് ഇവോൾവ് ചെയ്തു, മേറ്റിംഗ് ടൈപ്സ് കഴിഞ്ഞ് അൺഐസോഗാമി, പ്രത്യേക സൈസും ഷേപ്പുമുള്ള ഗാമീറ്റ്സ്. ഇനി